आदि जनुय पूंडेरुदेपेचे मन्मयरेयुं वंदवरे जीविचेशु ले जीविचरिना पल्लिगलं देरागलं नारंदिकुन्नो रदतन्नात्मा रात्रि रात्रि अरविंद अरगे अरगे
കണ്ണിമുള്ളവനെന്നപോലെ തന്റെ വഴിയോടുവാൻ സന്തോഷിക്കും. കർത്താവിന്റെ വേദപ്രമാണം അറിയില്ലാത്തതും ആത്മാവിനെ തിരിക്കുന്നതും ആകുന്നു. കർത്താവിന്റെ സാക്ഷി വിശ്വാസ യോഗ്യവും ശിശുക്കളെ ജ്ഞാനമുള്ളവരാക്കുന്നതും ആകുന്നു. കർത്താവിന്റെ പ്രമാണങ്ങൾ ചൊവ്വുള്ളവയും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവയുമാകുന്നു. കർത്താവിന്റെ കൽപ്പന തിരഞ്ഞെടുക്കപ്പെട്ടതും കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതും ആകുന്നു. ശത്രുക്കളെ സംഹരിക്കും.
Thank you.
Yeah.
തിരണമേ സുഗ്രാഹ്യനല്ലാത്ത അനാനന്ദ സ്വയംഭൂവും നിർണയിക്കപ്പെടുവാൻ പാടില്ലാത്ത മഹത്തര ഉദയമായ കർത്താവേ നിനക്ക് സ്തുതി. എല്ലാ വീരന്മാരെയും അഴിമപ്പെടുത്തുന്ന പ്രബലൻ നീയാകുന്നു. നിന്റെ ബഹുവിധ ദയമൂലം ഞങ്ങളുടെ പക്കൽ നീറങ്ങി വരികയും കബറിൽ ചെന്ന് ക്രൂരഭരണത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അരിഷ്ടതരമായ പാതാള ഭണ്ഡാരങ്ങളെ തുറന്ന് കൊള്ള ചെയ്ത് അതിന്റെ കോട്ടകളെ നീ പൊളിച്ചു. നീ ശവകുടീരങ്ങളെ തുറന്ന് മരിച്ചവരെ എഴുന്നേൽപ്പിക്കുകയും കർത്താവ് ഉറങ്ങിയവനെ പോലെ ബീജിന്റെ മത്ത് കുറഞ്ഞവനെ പോലെ ഉണർന്ന് തൻ ശത്രുക്കളെ പുറകോട്ടൊഴിച്ച് പുനരുദ്ധാനത്താൽ അവരെ ലോകത്തിന് നിന്നാർഹന്മാരാകെ തീർത്തുവെന്ന് പ്രവചിച്ചതാമിതിനെ സന്തോഷിപ്പിച്ചവരുമായ കർത്താവിന്റെ സ്തുതി. പ്രഭാതസ്കാരത്തിന്റെ സമയത്തും സർവ്വ നാളുകളിലും നേരങ്ങളിലും നാടുകളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആവശ്യം ദിവസങ്ങളിലൊക്കെയിലും സ്തുതി ബഹുമാനം ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. By the fragrance of incense, O God, who is the absolver, purifier and forgiver, wipe away, blot out and remember not our wickedness. Blot out, O Lord God, by the mercy of your loving kindness, my many great and countless sins and the sins of all your faithful people. O good one, spare us and have mercy upon us. Remember us, O Lord God, in your mercy, and remember, my Lord, also our souls and the souls of our fathers and mothers, our brethren, our elders, our teachers, our departed ones, and all the faithful departed, the children of your holy and glorious church. O Lord, grant us to their souls, spirits and bodies, and sprinkle the dew of mercy and compassion on their bones. And be the absolution and the absolver and present unto them. O Christ our King, our Lord, the Master of glory, answer us, my Lord, and come unto our aid and help us. Save us and accept our prayers and petitions, remove in your mercy all hard punishments, and prevent, forbid, and remove from us the lacerating rods of wrath. O Lord God, make us worthy of the good and men for the men and women of peace. O God, who is the Lord of peace and tranquility, grant us that Christian enmity is dear and proper to you, and pleasing to the honor of your lordship. And unto you we raise up glory and praise, now and always, and forever and ever. നിന്റെ മനുഷ്യാവതാരത്തിലും ഞങ്ങളോടുള്ളതിന്റെ താല്പര്യത്തിലും ഞങ്ങൾ ആഹ്ലാദിക്കുന്നു. മഹത്തരമായ ഈ പെരുന്നാളിൽ ഞങ്ങളുടെ ഹൃദയം പ്രസന്നമായിരിക്കുന്നു. അവരുടെ നിയമമായ ഈ മർമ്മത്തിന്റെ അർത്ഥത്തെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. ഇതുമൂലം നിന്റെ തന്നെ ഞങ്ങൾ കാണുന്നു. ശൂന്യതയിൽ നിന്ന് ആകാശത്തെ ഭൂമിയെയും സൃഷ്ടിച്ച് അലങ്കരിച്ചവൻ നീയാകുന്നു. സൃഷ്ടി മുഴുവനെയും അവയുടെ സ്ഥിതിഗതികളെയും ഉളവാക്കി ഈ ദിവസം അപരിമിതമായ ശക്തിയുടെ ശ്രേഷ്ഠതയെ നീ കാണിച്ച് അശരീര പ്രകാശത്തെ നീ സ്ഥാപിച്ചുറപ്പിച്ചു. അന്ധകാരത്തെയും എല്ലാവരിലും വ്യാപരിച്ചിരുന്ന ക്രമക്കേടിനെയും നീ സകലത്തിനും പ്രാപ്തിയുള്ളതിന്റെ കൽപ്പനയാൽ നീക്കിക്കളഞ്ഞു. ഒന്നാമത്തെയും എട്ടാമത്തേതുമായ ഈ ദിവസം എല്ലാ സൃഷ്ടിയും മാനുഷിക വചനത്തിനും ആലോചനയ്ക്കും അതീതമായ അതിന്റെ ഗതിക്ക് ആരംഭം നൽകി ഉത്കൃഷ്ടമായ അതിന്റെ ക്രമീകരണത്തെ പറ്റി ശ്ലേമോഭൂമിയായി പറഞ്ഞിട്ടുണ്ട്. 7-8 ഓഹരി കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇഹത്തിൽ ധാർമ്മിക ജീവിതം ചെയ്യുമ്പോൾ 8-ാമത്തെ അന്ത്യനാളിൽ പരത്തിൽ പ്രതിഫലം സിദ്ധിക്കുന്നു. അവിടെ രാമും പകലുമെന്ന വ്യത്യാസമില്ല. വരപ്രയാണകാലത്ത് നിന്റെ ഇഷ്ടനായ മോശ മരുഭൂമിയിൽ നിന്റെ ആരാധനയ്ക്കായി പർവ്വതത്തിൽ നീ കാണിച്ചു കൊടുത്ത ദൃഷ്ടാന്ത പ്രകാരം കൂടാരമുണ്ടാക്കി. ഇന്നാകട്ടെ നിശാദപുരാനെ നീ ഇളകാത്ത കൂടാരമായി തിരുസഭയിൽ സ്ഥാപിച്ചു. 8 തുകയെ 8-ാം ദിവസമുള്ള ചേലാകർമ്മത്താൽ പൂർവ്വപിതാക്കന്മാർ പണ്ട് സൂചിപ്പിച്ചു.
വചനമായ തമ്പുരാനെ കാലപൂർണ്ണതയുടെ ത്യാഗത്തോടെ ഇറങ്ങി വന്ന് ഞങ്ങളെ പ്രതി വ്യത്യാസം കൂടാതെ മനുഷ്യനായി നിന്റെ മനുഷ്യ അവതാര വ്യാപാരത്തെ നീ കാണിച്ചു. ഭാവികളാ ഞങ്ങളെ പ്രതി കഷ്ടതകളും മരണവും നീ സഹിച്ചു. ആത്മാവിൽ പാതാളത്തിൽ നീ ഇറങ്ങി അവിടെ കെട്ടപ്പെട്ടിരുന്ന ആത്മാക്കൾക്ക് പുനരുദ്ധാനത്തിന്റെ പ്രത്യാശയും രക്ഷയും അറിയിച്ചു. പാപത്താൽ നീ അർപ്പിച്ചിരുന്ന ഞങ്ങളുടെ സ്വഭാവത്തിന്റെ രക്ഷ നൽകി. നിങ്ങൾ ധൈര്യപ്പെടുകയിൽ ഞാൻ മരണത്തെയും സാത്താനെയും ലോകത്തെയും ജയിച്ചിരിക്കുന്നു. ലോകാധിപനെ മൃതനും ത്യാജനുമായി ഞാൻ ആക്കിയെന്നും നീ അർപ്പിച്ചു. ഇന്ന് മാലാഖമാർ അത്ഭുതകരമായ ഉയർപ്പിനെ പ്രസിദ്ധീകരിച്ചു. കാവിൽ പട്ടാളം ലജ്ജിതരായി തീർന്നു. കബറിൽ മേൽവെക്കപ്പെട്ടിരുന്ന കല്ല് ഉയർപ്പിന്റെ രേഖയായി മാലാഖമാർ ഉരുട്ടിക്കളഞ്ഞു. നിന്റെ മാതാവിന് ധൈര്യവും ആശ്വാസവും നീ നൽകി. ഞങ്ങളുടെ മരണവും നാശവും വരുത്തിയ ഹവായിക്കുണ്ടായ മേശാദിക ദൂതന് പകരം ഉയർപ്പിന്റെയും ജീവന്റെയും സുവിശേഷം ശിഷ്യന്മാരോട് അറിയിച്ചു. ഇന്ന് നിന്റെ ശിഷ്യ സ്ത്രീകൾ ശരീരത്തിൽ പോഷുവാനായി പരിമളാദികളോടുകൂടി വന്നു. നിന്റെ ഉയർപ്പിന്റെ യാഥാർത്ഥ്യം കാണുവാൻ യോഹന്നാനും ശമൂവനും സന്തോഷത്തോടും ആഹ്ലാദത്തോടും നിന്റെ കബറിങ്കൽ വന്നു ചേർന്നു. ഇന്ന് ഞങ്ങളെല്ലാവരും നിർഭയരായി വിജയാഘാതത്തോടെ പാടുന്നു. അത്യാഗ്രഹിയായ മരണമേ, നിന്റെ വിഷമുള്ളത് എവിടെ? അരിഷ്ടപാതാളമേ, നിന്റെ ജയം എവിടെ? പുരുഷാലത്ത് തകർക്കപ്പെട്ടിരിക്കുന്നു, ജീവദായകനാലത് ഇടിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ അത്ഭുത പാരവേഷത്തോട് പറയുന്നു, ലോകമാസകരം പുതുക്കി ഞങ്ങളുടെ കുലത്തിന് പരിപോഷണമുണ്ടാക്കിയ ചെറിയ ദൃഷ്ടാന്തം ഞങ്ങളെ അന്യോന്യം ചേർന്നു ബന്ധിക്കുന്നു. ഈ ദിവസത്തെ ഞങ്ങൾ ആത്മീയമായി കണ്ടുകൊണ്ട് പറയുന്നു, ആചാരദൂതന്റെ മഹാബലി പ്രസഹായതാകുന്നു. ഇതിനാൽ ലോകത്തിന്റെ ശാരീരികവും ശുദ്ധീകരണവും ചിന്താതീതവുമായ വിസ്മയ സംഗതികളും ഞങ്ങൾ ശ്രദ്ധിച്ചു. ജീവനും ജ്ഞാനവുമായ വചനന്തപുരാനെ ഇതിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വലിയതും മാതൃകാപരവും സത്യമുദ്രയുമായ ബോധത്തിന്റെ ജാതിനെ ബോധിക്ക മാത്രം ചെയ്യാവുന്ന വചനമേ നീ മനുഷ്യനായി ഗണിക്കപ്പെട്ടുകൊണ്ട് നിന്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും ചേർത്ത് ബന്ധിക്കുന്നു. കർത്താവേ, നിന്റെ സന്നിധി ആദരവോടെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പരിമള ധൂപത്തെ നിസ്സാരന്മാരും ബലഹീനന്മാരും ഞങ്ങൾ നിന്ന് സ്വീകരിക്കണമേ. രാജ്യങ്ങളിലെ സമാധാനത്തിനും ലോകമൊക്കെയുടെയും വികാരത്തിനും രക്ഷയ്ക്കും സാങ്കല്പിക രോഗങ്ങളിൽ നിന്നുള്ള വിടുതലിനും വേണ്ടി സ്തോത്രവും സങ്കടവും ഞങ്ങൾ തിരുസന്ധിയിൽ സമർപ്പിക്കുന്നു. നിന്റെ പരിശുദ്ധ സഭയുടെ അഭിവൃദ്ധിക്കും സംരക്ഷണത്തിനും ഞങ്ങളുടെ എല്ലാ ആത്മശരീരങ്ങളുടെയും സ്വാതന്ത്ര്യത്തിനും ശുദ്ധീകരണത്തിനും വേണ്ടി നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. നാദായി ആയുസ് ഞങ്ങൾ ദണ്ഡിപ്പിക്കപ്പെടുവാൻ ഇടയാകരുത്. എന്നാലും നാശകരമായ എല്ലാ സംഗതികളെയും ഞങ്ങൾക്കെതിരായി വന്നുകൂടുന്ന ആത്മീയവും ശാരീരികവും ആദ്യകഷ്ടതകളെയും ഞങ്ങൾ നിന്ന് നിരോധിക്കണമേ. നിന്റെ തീരുമാനമനുസരിച്ച് ഞങ്ങളുടെ ജീവന് ഉതകുന്നതെല്ലാം ഞങ്ങൾക്ക് നൽകണമേ. കുറ്റക്കാർക്ക് കരുതിയിരിക്കുന്ന ദണ്ഡരംഗത്ത് നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ട് നിന്റെ സ്വർഗീയ കൂടാരങ്ങൾ സ്വീകരിക്കപ്പെടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ബോധവും വചനവും ആത്മാവുമായ ദൈവമേ, നിന്റെ ആത്മീയ ബലിപീഠത്തിൽ സ്വീകാര്യോഗ്യതയുള്ള ബലികൾ സമർപ്പിക്കുവാൻ അവിടെ ഞങ്ങൾ യോഗ്യരാകണമേ. സകല സ്തുതിയും നിനക്കും നിന്റെ പിതാവും ദ്രോഹായിക്കും എന്നും യോഗ്യമായിരിക്കുന്നു. ഓ
Hallelujah.
Oh,
वंदनमान्याय नाणि कलरे नोद्धारम
नीति मंडल अर्थ अवधि शब्द
ദാവീദ് മാതരം പരിശുദ്ധ രൂഹ പാടി മോശ കടലിന്മേൽ കൈനീട്ടി യഹോവാന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർതിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് കൂടി നടന്നു പോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. ഇസ്രായേൽ പിന്തുടർന്നു. ഫറവോന്റെ കുതിരകളും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിൻ്റെ നടുവിലേക്ക് ചെന്നു. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘത്തിലും മേഘസ്തംഭത്തിൽ നിന്നും മിസ്രൈമ്യ സൈന്യത്തെ നോക്കി. മിസ്രൈമ്യ സൈന്യത്തെ താറുമാറാക്കി. അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ചു. ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രൈമ്യർ, നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോകാം, യഹോവ അവർക്ക് വേണ്ടി മിസ്രൈമ്യരോടെ യുദ്ധം ചെയ്യുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ മോശയുടെ വെള്ളം മിസ്രൈമ്യരുടെ മേലും അവരുടെ രഥങ്ങളുടെ കുതിരപ്പടമേലും മടങ്ങി വരേണ്ടതിനെ കടലിന്മേൽ കൈനീട്ടുക എന്ന് കൽപ്പിച്ചു. മോശ കടലിന്മേൽ കൈനീട്ടി പുലർച്ചയ്ക്ക് കടൽ അതിൻ്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു. മിസ്രൈമ്യർ അതിനെതിരായി ഓടി. യഹോവ മിസ്രൈമ്യരെ കടലിൻ്റെ നടുവിൽ തള്ളിയിട്ടു. വെള്ളം മടങ്ങി വന്നു. അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന രഥങ്ങളെയും കുതിരപ്പടയെയും ഫറവോന്റെ സൈന്യത്തെയും എല്ലാം മൂടിക്കളഞ്ഞു. അവരിലൊരുത്തും പോലും ശേഷിച്ചില്ല. ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവേ ഉണങ്ങിയ നിലത്ത് കൂടി കടന്നുപോയി. വെള്ളം അവരുടെ ഇടത്തും വലത്തും മതിലായി നിന്നു. ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രായേലിനെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്നും രക്ഷിച്ചു. മിസ്രൈമ്യ കടൽക്കരയിൽ ചത്തടിഞ്ഞ് കിടക്കുന്നത് ഇസ്രായേലിയർ കാണുകയും ചെയ്തു. യഹോവ മിസ്രൈമ്യരെ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രായേലിയർ കണ്ടു. ജനം യഹോവയെ ഭയപ്പെട്ടു. യഹോവയിലും അതിൻ്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു. വളരയ്ക്കു പോകുന്നു. മകത്തുള്ളവനായ യോശുവയുടെ പുത്രത്തിൽ നിന്നും പറയുമോ യോശുവയുടെ പുസ്തകം ആറാം അധ്യായം 9-21 വരെയുള്ള വാക്യങ്ങൾ. ആയുധപാണികൾ കാകളം മുതിർന്ന പുരോഹിതന്മാരുടെ മുമ്പിൽ നടന്നു. ശേഷമുള്ള കൂട്ടം പെട്ടകത്തിന്റെ പിന്നാലെ ചെന്നു. ഇങ്ങനെ അവർ കാകളം മോതിക്കൊണ്ട് നടന്നു. യോശുവ ജനത്തോടെ ആർപ്പിടുവീൻ എന്ന് ഞാൻ നിങ്ങളോടെ കൽപ്പിക്കുന്ന നാൾ വരെ നിങ്ങൾ ആർപ്പിടരുത്. ഒറ്റ കൽപ്പിക്കുകയും അരുത്. വായിൽ നിന്നും ഒരു വാക്ക് പോലും പുറപ്പെടുകയും അരുത്. അതിൻ്റെ ശേഷം ആർപ്പിടാമെന്ന് കൽപ്പിച്ചു. അങ്ങനെ യഹോവയുടെ പെട്ടകം ഒരു പ്രാവശ്യം പട്ടണത്തിന് ചുറ്റും നടന്നു. പിന്നെ അവർ പാളയത്തിലേക്ക് വന്ന് പാളയത്തിൽ പാർത്തു. യോശുവ ആദ്യകാലത്ത് എഴുന്നേറ്റു. പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകം എടുത്തു. 7 പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകത്തിൻ്റെ മുമ്പിൽ ആട്ടിൻകൊമ്പുകൊണ്ടുള്ള 7 കാകളം പിടിച്ചു. കാകളം കൂതിക്കൊണ്ട് നടന്നു. ആയുധപാണികൾ അവരുടെ മുമ്പിൽ നടന്നു. ശേഷമുള്ള കൂട്ടം യഹോവയുടെ പെട്ടകത്തിൻ്റെ പിന്നാലെ നടന്നു. ഇങ്ങനെ അവർ കാകളം മോതിക്കൊണ്ട് നടന്നു. 2 ദിവസവും അവർ പട്ടണത്തെ ഒരു പ്രാവശ്യം ചുറ്റിയിട്ട് പാളയത്തിലേക്ക് മടങ്ങിപ്പോന്നു. ഇങ്ങനെ അവർ 6 ദിവസം ചെയ്തു. 7 ദിവസമോ അവർ അധികാരത്ത് അരുണോവേദയത്തെങ്കിൽ എഴുന്നേറ്റ് പട്ടണത്തെ ആ വിധത്തിൽ തന്നെ 7 പ്രാവശ്യം ചുറ്റി. അന്ന് മാത്രം അവർ പട്ടണത്തെ 7 പ്രാവശ്യം ചുറ്റി. 7 പ്രാവശ്യം പുരോഹിതന്മാർ കാകളം മോതിയപ്പോൾ യോശുവ ജനത്തോട് പറഞ്ഞിരുന്ന ആർപ്പിടുവേൻ, യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ പട്ടണവും അതിലൊക്കെയും യഹോവ സദാപ്രദമായിരിക്കുന്നുവെങ്കിലും രാഹാബ് എന്ന വേശ്യ നാം അയച്ച ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ അവളും അവളുടെ വീട്ടിലുള്ള എല്ലാവരും ജീവനോടിരിക്കട്ടെ എന്നാൽ നിങ്ങൾ ശബ്ദം ചെയ്തിരിക്കെ ശബ്ദാർപ്പിതത്തിൽ വല്ലതും എടുത്തിട്ട്
പാളയത്തിൽ ശാപവും അനർത്ഥവും വരുത്താതിരിക്കേണ്ടതിന് സദാപിതമായ വസ്തുവൊന്നും തൊടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ. വെള്ളിയും പൊന്നും ഒക്കെയും ചെമ്പും ഇരുമ്പ് കൊണ്ടുള്ള പാത്രങ്ങളും യഹോവയ്ക്ക് വിശുദ്ധം. അവ യഹോവയുടെ ഭണ്ഡാരത്തിൽ ചേരണം. അനന്തരം ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും ചെയ്തു. ജനം കാഹളനാദം കേട്ടു. അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. ജനം ഓരോരുത്തരുടെ നേരെ മുമ്പോട്ട് പട്ടണത്തിലേക്ക് കടന്ന് പട്ടണം പിടിച്ചു. പുരുഷൻ സ്ത്രീ ബാലൻ കുരുത്തൻ ആട മാട കഴുത എന്നിങ്ങനെ പട്ടണത്തിലുള്ള സകലത്തെ അവർ വാളന്റെ ഭയത്തിന്റെ ശേഷം സംഭരിച്ചു. പാറയ്ക്കുമോ Oh.
Glory be to the Lord of the apostles, and may the grace of the Lord
Ephesians chapter 6 verses 10 through 20. My beloved, finally, my brethren, be strong in the Lord and the power of his might. Put on the whole armor of God, that you may be able to stand against the wiles of the devil. For we do not wrestle against flesh and blood, but against principalities, against powers, against the rulers of the darkness of this age, against spiritual hosts of wickedness in the heavenly places. Therefore, take up the whole armor of God, that you may be able to withstand in the evil day, and having done all, to stand. Stand therefore, having girded your waist with truth, having put on the breastplate of righteousness, and having shod your feet with the preparation of the gospel of peace. Above all, taking shield of faith, with which you be able to quench all the fiery darts of the wicked one. And take the helmet of salvation and the sword of the Spirit, which is the word of God. Praying always with all prayer and supplication in the Spirit, being watchful to this end with all perseverance and supplication for all the saints, and for me, that utterance may be given to me, that I may open my mouth boldly to make known the mystery of the gospel, for which I am an ambassador in chains, that in it I may speak boldly as I ought to speak. Barakimu. Dragged
the net with fish. Then as soon as they had come to land, they saw a fire of coals there, and fish laid on it and bread. Jesus said to them, "Bring some of the fish which you have just caught." Simon Peter went up and dragged the net to the land, full of large fish, 153. And although there were so many, the net was not broken. Jesus said to them, "Come and eat breakfast." Yet none of the disciples dared ask him, "Who are you?" knowing that it was the Lord. Jesus then came and took the bread and gave it to them, and likewise the fish. This is now the third time Jesus showed himself to his disciples after he was raised from the dead. Barakimor ningal kellavarkum samadhanam undayirikkatte. Page 322. സർവാദിനങ്ങളിലും ശ്രേഷ്ഠം ഞായർനാൾ തന്നെ ആമോദിക്കും നന്നാളിൽ പാരും വാദീടവും ത്രോണോസേറ്റം മഹിമാവണിയുന്നു സുവിശേഷത്തെ ഘോഷിച്ചിടുന്നു വാങ്ങി ഓയോർക്കാശ്വാസം വാഴുന്നോർക്ക ഉയർത്തെഴുന്നേറ്റം നാൾ സന്തോഷിച്ചു സഭാകാലേലുയ്യ സ്തോത്രം പാടുന്നു വരയ്ക്കുവോ സ്തോമൻകാലു ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ
അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയും ആനന്ദമനുവിന് തളിക്കണമേ. കർത്താതിരത്താം മഹത്വത്തിന്റെ നാഥനുമായ മെശിഹാതമ്പുരാനെ, ഞങ്ങൾക്കും ഓർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരവരുള്ളണമേ. എന്റെ ദാദാ, ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അടിയാരുടെയും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപമടികളെ ഞങ്ങളുടെ കരുണാപൂർവം തടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കേണ്ടമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജിച്ചു നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായും ക്രിസ്തീയമായ അന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കേണ്ടമേ. ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹൃദയത്തോട് വിളിക്കുന്നവരുടെ സ്തോത്ര വലിയ അംഗീകരിക്കുന്ന സർവാധിപതിയായ ദൈവമായ കർത്താവേ, പാപികളും നിന്റെ ദാസരുമായ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ദൂതത്തെ അംഗീകരിക്കേണ്ടമേ. നിന്റെ വിശുദ്ധ ബലിപീഠത്തിങ്കലേക്ക് ഞങ്ങളെ സമീപിക്കേണ്ടമേ. നാഥാ, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും നിന്റെ ജനത്തിന്റെ അപരാധങ്ങൾക്ക് വേണ്ടിയും ആത്മീയ കാഴ്ചകളും ബലികളും നിനക്ക് അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങൾ തന്നെ നിനക്ക് സ്വീകാര്യ ബലിയായി ഭവിക്കണമേ. ഉത്തമനായ നിന്റെ റുഹ ഞങ്ങളുടെ മേലും സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന കുർബാനയിലും വിശ്വാസികളായ നിന്റെ ജനത്തിന്മേലും ഞങ്ങളുടെ കർത്താവായ ശിശിയ മുഖാന്തരം ആവസിക്കുമാറാകണമേ. അവനോടുകൂടെ നിരക്കുന്നതിന്റെ പരിശുദ്ധാത്മാവിന് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. ഉൽമിൻ ലഹു ലഹു ഉൽമിൻ
Amen.
മൂലം പരിശുദ്ധവും ദിവ്യമായ ചുംബനത്താൽ ഓരോരുത്തരും അവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം.
Ah.
പാപങ്ങളുടെ പരിഹാരത്തിനും നിത്യജീവനുമായി തീരുകയും ചെയ്യണമേ. നാദാന്യങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. Bodily poor, let us pray and beseech our Lord and our God at this great and solemn and sacred moment for all the spiritual fathers, our leaders, who are appointed over us this day and in this life to shepherd and govern the Holy Church of God in the four corners of the world. Our Holy Reverend and Blessed Patriarchy, our Father Mar Ignatius, and our Father Mar Basilios, and our Father Mar Gregorios, and our Bishop, our Father Mar Abram, who are being upheld by God, along with all those other Orthodox bishops and spiritual fathers, let us beseech the Lord. വിശുദ്ധ കുർബാന അടയ്ക്കുവാൻ ആഗ്രഹിച്ചിട്ട് സാധ്യമാകാതെ വന്നിട്ടുള്ളവരെയും നീ സ്മരണാർഹരാക്കി തീർക്കണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. കുടുംബങ്ങൾക്ക് സമാധാനം നൽകണമേ. നാദാന്യങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം.
ഓഹരിക്ക് അവകാശത്തിനും ഞങ്ങളെ അർഹരാക്കണമേ. നാദാവിനോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വകുല സ്വാലമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കൽപ്പിച്ചതോരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്തെ ശുദ്ധതയോടെ മുൻപുകൂട്ടി നിന്റെ പ്രാവശ്യം ശ്രമിക്കുന്നവരെയും ഗ്രിഗോറിയോസും ദിയസ്കോറോസും ദീമോത്യോസും ഫെലിക്സിനോസും മന്ദിമോസും വ്യാപാരീസും വചനമാധ്യമം ശരീരയാക്കുന്നു. നമ്മുടെ കർത്താവേശ്വരുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കൂറിയോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തോണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേജു സ്ഥലവും അറിയാം സംശയം കൂടാതെ ദൈവമാതാവിനെല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ സത്യവിശ്വാസത്തെ നിലനിൽക്കുന്ന നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാമാരിയാക്കോ പ്രധാനായ മാരപ്രേമമാരിയാക്കോമാർ സഹാകുമാരായും ദുഃഖിതരിൽ തലവനായ മാർസവുമായ തിരഞ്ഞെടുക്കപ്പെട്ട മാരവഹായും വിശ്വാസത്തെ പാലിച്ചും കേൾപ്പിച്ചവരായി ഇവരുടെ മുൻപും ഇവരോടുകൂടെയും ഇവരുടെ പിൻപുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം.
തെറ്റുകളും കുറ്റങ്ങളും നീ പരിഹരിച്ച് ക്ഷമിക്കണമേ. വാഴ്ത്തപ്പെട്ടതായ നിന്റെ നാമം. നിങ്ങൾ കർത്താവായ യേശുവിശിയായോടും പരിശുദ്ധരുഹായോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങളാലും ഞങ്ങളുടെ നിന്നും സ്തുതിക്കപ്പെട്ട പൊഴുത്തപ്പെടുമാറാകണമേ. ഓശോ വബുകുല സുബാല
ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളാലും കരുണയാലും രോഗികൾക്ക് പൂർണ്ണ സൗഖ്യവും ഇരുക്കത്തിൽ ചെയ്യുന്നവർക്ക് ആശ്വാസവും വെത്തിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വിടുതലും അകലപ്പോയിരിക്കുന്നവർക്ക് തിരിച്ചുവരവും സമീപസ്ഥർക്ക് നല്ല കാവലും നൽകണമേ. ഭിന്നിച്ചിരിക്കുന്നവർക്ക് ഐക്യവും സ്നേഹവും ചിതറിപ്പോയിരിക്കുന്നവർക്ക് അരുമിപ്പും കാണാതെ പോയിരിക്കുന്നവർക്ക് കണ്ടെത്തലും വിലപിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും ക്ഷീണിച്ചിരിക്കുന്നവർക്ക് വിശ്രമവും അഗതികൾക്ക് സന്തോഷവും വിധവമാർക്ക് മനോധൈര്യവും സഹായവും ദരിദ്രർക്ക് പോഷണവും സംതൃപ്തിയും പാപികൾക്ക് പൂർണ്ണ മോചനവും നൽകണമേ. ആചാരത്വത്തിന് നല്ല ഉന്നതിയും ശുശ്രൂഷകർക്ക് വെണ്ണയും കൊടുക്കുകയും നിരനിരപ്പ് ഭൂമിയിൽ രാജ്യങ്ങൾ വാഴുകയും യുദ്ധങ്ങൾക്ക് ഒതുക്കവും മരിച്ചവർക്ക് ആശ്വാസവും ഞങ്ങൾക്ക് കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനവും നൽകണമേ. ബലഹീനരായങ്ങളെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന പിതാവാം ദൈവമേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അനീതിയുടെ സകല മാലിന്യത്തിൽ നിന്നും പാപത്തിന്റെ ശുദ്ധിയിൽ നിന്നും ഞങ്ങളെ വെളിപ്പാക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിനക്ക് അർപ്പിക്കുന്ന ഈ കുർബാന അംഗീകരിക്കുകയും ചെയ്യണമേ. നാഥാ, ഞങ്ങളെ ഏകസ്വരത്തിൽ നിന്നെ വിളിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാവേ, പരീക്ഷകളാകുന്ന പരിശോധനയ്ക്ക് ഞങ്ങളെ നീ വിട്ടുവിടരുത്. എന്തുകൊണ്ടെന്നാൽ അവയെ സഹിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. നിന്റെ വാഗ്ദാനങ്ങൾക്ക് അനുസൃതമായി സകല കോപശേഷികളിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ. എന്തെന്നാൽ ആധിപത്യവും രാജ്യവും നിനക്കുള്ളതാകുന്നുവല്ലോ. നാഥാ, ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വകുല സുവാലവൻ ബിൻ ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നീ ഞങ്ങളെ അനുഗ്രഹിച്ച് കരുണയ്ക്കും പാപമോചനത്തിനും അർഹരാക്കി തീർക്കണമേ. നീ മഹാകാരുണ്യവാനും സർവശക്തനും ആകുന്നുവല്ലോ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ Amen.
പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ. തന്നതിലേറിയതായ ഇഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ. ഉണ്ടാകുവാനുള്ളതുമായ സാരത്തെയും പരിപൂർണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധരുതായും നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യ മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. Shubhendra Nindu Vardhanika Tha
ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും ആദരണീയനായ അമ്പാരച്ച് സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഉയർപ്പിനെ ശേഷമുള്ള രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗം സെൻറ്റ് ജോൺ ചാപ്റ്റർ 21:1-14. ഉദിതനായ യേശു നമ്പുരാൻ തൻ്റെ ശിഷ്യന്മാർക്ക് മൂന്നാം പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്ന വേദഭാഗമാണിത്. വേദശാസ്ത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു വേദഭാഗമാണിത്. കാരണം ഇതിൻ്റെ പശ്ചാത്തലം സീ ഓഫ് ഗലീലിയ, തബരിയാസ് ലേക്ക് അല്ലെങ്കിൽ ഗെന്നസരേത്ത് ലേക്ക് എന്ന് പറയും. അവിടെ യേശു നമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരുമായിട്ടുള്ള അവസാനമായിട്ടുള്ള സമാഗമമാണ്. യേശു നമ്പുരാൻ ആദ്യ കൂടിക്കാഴ്ച നടത്തിയതും ഗലീല കടലിന്റെ തീരത്ത് വെച്ചാണ്. എനിക്ക് തോന്നുന്നു ആ ടെക്സ്റ്റ് വായിച്ചാൽ ഒരു പാരലൽ ടെക്സ്റ്റാണ് തോന്നുന്നു. കാരണം അവിടെയും വേദഭാഗം ഇതിന് സമാനം എന്ന് തോന്നും. ഗലീല കടലിന്റെ തീരത്ത് വല വീശിക്കൊണ്ടിരുന്നപ്പോൾ മീനൊന്നും ലഭിക്കുന്നില്ല. യേശു നമ്പുരാൻ അവിടെ ചെന്ന് ആഴത്തിലേക്ക് വല വീശാൻ പറയുന്നു, പെരുത്ത മീൻകൂട്ടം കിട്ടുന്നു. അങ്ങനെ മുക്കുവരെ യേശു നമ്പുരാൻ തന്നോട് അടുപ്പിക്കുന്നു, തൻ്റെ പ്രിയ അജഗണ്ണങ്ങളായി ശിഷ്യന്മാരാക്കി മാറ്റുന്നു. ഈ വേദഭാഗവും ഗലീല കടലിന്റെ തീരമാണ്. ഇവിടെയും ശിഷ്യന്മാർ വലയെറിയുന്നു, മീനൊന്നും ലഭിക്കുന്നില്ല. യേശു നമ്പുരാൻ ചെല്ലുന്നു. ടെക്സ്റ്റിൽ ഒരു അല്പ വ്യത്യാസമുണ്ട്. വലദോഷത്തേക്ക് വല വീശാൻ പറയുന്നു, പെരുത്ത മീൻകൂട്ടം കിട്ടുന്നു. പിന്മാറിപ്പോയവരെ വീണ്ടും താൻ തന്നോട് അടുപ്പിക്കുന്നു. ആദ്യത്തെ കൂടിക്കാഴ്ച ഗലീല കടലിന്റെ തീരത്താണ്, അവസാന കൂടിക്കാഴ്ചയും ഗലീല കടലിന്റെ തീരത്താണ്. കാലചക്രം കറങ്ങി കറങ്ങി അത് ഈ സ്ഥലത്ത് തന്നെ എത്തിച്ചേരുന്നു. ആദ്യത്തെ വേദഭാഗത്ത് മുക്കുവന്മാരെ തൻ്റെ വിളിയെപ്പറ്റി ഓർമ്മപ്പെടുത്തി തൻ്റെ ശിഷ്യഗണങ്ങളാക്കി മാറ്റുന്നുവെങ്കിൽ തങ്ങളുടെ വിളി മറന്ന് ക്രിസ്തുവിൽ നകന്നു പോയ ശിഷ്യന്മാരെ വീണ്ടും അവരുടെ വിളിയുടെ പ്രാധാന്യത്തെപ്പറ്റി ഓർമ്മപ്പെടുത്തി വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുന്നതാണ് കാണുന്നത്. സുന്ദരമായൊരു ടെക്സ്റ്റാണ്. അതാണ് വേദശാസ്ത്രപരമായി ഇതിന് ആഴമുണ്ടായിരുന്നു. ഈ വേദഭാഗം അത്യന്തികമായി ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ എവിടെയായിരുന്നാലും എത്ര പിന്മാറ്റത്തിലായിരുന്നാലും ക്രിസ്തുനാഥൻ നമ്മെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പ്രിയ ശിഷ്യന്മാർ ക്രിസ്തുവിൽ നകന്നു പോകുമ്പോൾ ഒരമ്മ കണക്ക് അവരുടെ പിന്നാലെ കൂടി അവരെ തന്നോട് ചേർക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിനർത്ഥം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഇടറിപ്പോയാൽ, പാളിപ്പോയാൽ നമ്മെ കൈവിടുന്ന ദൈവമല്ല, വീണ്ടും നമ്മളെ കൂട്ടിച്ചേർക്കുന്ന ദൈവമാണ്. റിസ്റ്റോറേഷൻ ഈസ് പോസിബിൾ, തിരിച്ചു വരുന്നത് സാധ്യം. എത്ര പാളിപ്പോയാലും ഇടറിപ്പോയാലും തൻ്റെ ചങ്ങോട് ചേർത്ത് നിൽക്കുന്ന ക്രിസ്തുനാഥൻ്റെ അതിമനോഹരമായ ചിത്രമാണ് ഇവിടെ കാണുന്നത്. ഇന്നത്തെ ടെക്സ്റ്റ് അതിങ്ങനെയാണ്. ക്രിസ്തു ഉദിതനായി, പക്ഷേ തങ്ങളുടെ കൂട്ടത്തിൽ എപ്പോഴുമില്ല. അതുകൊണ്ട് ഭാവിയെപ്പറ്റി ഒരാശങ്കയും അസ്വസ്ഥതയും ഒക്കെ ഉളവാകുന്നു ശിഷ്യന്മാർക്ക്. ശിഷ്യന്മാരിലൊരുവനായ പത്രോസ് പറയുകയാണ്, ഏതായാലും ഞങ്ങളുടെ ഗുരു ഞങ്ങളോടൊപ്പം ഇല്ല, അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പ്രയോജനമില്ല. അതായിരിക്കാം പത്രോസ് പറയുക, ഞാൻ വലിയെറിയാൻ പോകും. മറ്റു ശിഷ്യന്മാരും പറയുക, ഞങ്ങളും വരിക, വിളിയെ മറന്ന് അവർ പോവുക. രാത്രി മുഴുവൻ വലിയെറിഞ്ഞിട്ട് ഒന്നും കിട്ടുന്നില്ല. രാവിലെ ആയപ്പോൾ യേശു നമ്പുരാൻ അവിടേക്ക് വരുന്നു. പ്രഭാതം വീഴുന്ന സമയത്ത് യേശു നമ്പുരാൻ അവിടേക്ക് വരും എന്ന് പറഞ്ഞു. വലതുഭാഗത്ത് ആദ്യം അവരോട് ചോദിക്കുന്നു, കൂട്ടുവാൻ നിങ്ങളുടെ കയ്യിൽ വല്ലതും ഉണ്ടോ? അത് കഴിഞ്ഞിട്ട് ഇല്ലെന്ന് അവർ പറയുന്നു. പടവിന്റെ വലതുഭാഗത്ത് വീശാൻ പറയുന്നു, വീശുന്നു, പെരുത്ത മീൻകൂട്ടം കിട്ടുന്നു. യേശു നമ്പുരാൻ പറയുകയാണ്, ഇപ്പോൾ പിടിച്ച മീനെ ഇനി കൊണ്ടുവരിക. അവർ ക്ഷീണിച്ച് തളർന്ന മീനുമായിട്ട് കടന്നു വരുമ്പോൾ യേശു നമ്പുരാൻ കനലിൽ മീൻ ചുട്ട അപ്പവുമായിട്ട് ഒരമ്മ കണക്ക് കാത്തിരിക്കുന്നു. അവരോട് പറയുകയാണ്, വന്നു പ്രാതിൽ കഴിച്ചു വെക്കാം. തങ്ങളുടെ മുൻപിലുള്ളത് യേശു നമ്പുരാനാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞു എന്നിട്ട് ആരും ചോദിച്ചില്ല.
ഇവിടെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ടെക്സ്റ്റ് ഇങ്ങനെ പറയുകയാണ്, അങ്ങനെ യേശു തമ്പുരാൻ മൂന്നാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. എന്താണ് ഈ വേദഭാഗം നൽകുന്ന, ഈ സംഭവം നൽകുന്ന ചിന്തകൾ? ഒരു കാര്യം ഉറപ്പാണ്, നിയോഗം വിസ്മരിച്ചപ്പോൾ അവരുടെ പ്രയത്നം വിഫലമായി. നമുക്കറിയാം, മത്സ്യത്തെ പിടിക്കുന്നവരെ മനുഷ്യനെ പിടിക്കുന്നവരാക്കിയവനാണ് ദൈവം യേശു തമ്പുരാൻ. ഗലീലക്കടൽ തീരത്ത് വെച്ച് ആദ്യം അവരെ വിളിച്ചത് ഇങ്ങനെയാണ്, ഐ വിൽ മേക്ക് യു ബിക്കം ദ ഫിഷേഴ്സ്മാൻ നോട്ട് ഫിഷർമാൻ. നിങ്ങൾ ഇനിയും മത്സ്യത്തെ പിടിക്കുന്നവരല്ല, മനുഷ്യനെ പിടിക്കുന്നവരാണ്. മത്സ്യത്തെ പിടിക്കുകയും മനുഷ്യനെ പിടിക്കുക എന്നുള്ള വ്യത്യാസം എന്താ? മത്സ്യത്തെ പിടിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പെരിഫറൽ ലെവലാണ്, ഒരു പ്രൊഫഷൻ കണക്കാണ് ജീവിതം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുക. മനുഷ്യനെ പിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ കുറെ കൂടെ ആഴത്തിലുള്ളതാണ്, ഒരു ഡിവൈൻ കോളാണ് അർത്ഥം. അതിനർത്ഥം ഒരു പ്രൊഫഷൻ കണക്ക് ജീവിച്ച് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതം ഒരു പ്രൊഫഷൻ അല്ല, നിയോഗമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം ഏത് മേഖലകളായിക്കൊള്ളട്ടെ, തമ്പുരാൻ വിളിച്ചിരിക്കുന്നത് കേവലം ഒരു പ്രൊഫഷൻ കണക്കല്ല, ഒരു പെരിഫർ ലെവലല്ല, കുറെ കൂടെ ആഴത്തിലുള്ളതാണ്. അങ്ങനെ യേശു തമ്പുരാന്റെ പ്രബോധനം കേട്ട് അവനോടൊപ്പം ആകുന്ന ശിഷ്യന്മാരാണ് പുനരുത്ഥാനത്തിന് ശേഷം വീണ്ടും മീൻ പിടിക്കാനായിട്ട് തരം താഴുന്നത്. നമ്മളെയൊക്കെ വിളിച്ച മേഖലകൾ ഏതായിക്കൊള്ളട്ടെ, അതൊരു ബിസിനസ്സുകാരനായിക്കൊള്ളട്ടെ, ഒരു ടീച്ചർ ആയിക്കൊള്ളട്ടെ, ഒരപ്പി ആയിക്കൊള്ളട്ടെ, അമ്മ ആയിക്കൊള്ളട്ടെ, ദാമ്പത്യ ബന്ധമായിക്കൊള്ളട്ടെ, ഏത് ബന്ധവും നിയോഗ കണക്ക്, ഡിവൈൻ കോൾ എന്നുള്ള ബോധ്യത്തോട് ജീവിക്കണം. ഇല്ലെങ്കിൽ അത് കേവലം പ്രൊഫഷനായിട്ട് മാറും, കുറെ നേടാനും കുറെ സ്വാർത്ഥതയുടെ അനുഭവങ്ങളൊക്കെ ആയിട്ട് മാറും. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഒരു നിയോഗ കണക്കാണ്. നിയോഗം മറന്നപ്പോൾ അവരുടെ പ്രയത്നം വിഫലമായി. ഞാൻ ചോദിക്കല്ലേ, നമ്മുടെ നിയോഗങ്ങൾ അത് നമ്മൾ വിസ്മരിച്ചാൽ അവിടെ എവിടാ ഫലമുണ്ടാകുന്നത്? ദാമ്പത്യ ബന്ധത്തിലായാൽ, മാതാപിതാക്കളും മക്കളുമുള്ള ബന്ധത്തിലായാൽ, നിങ്ങളുടെ തൊഴിൽ മേഖലകളിലായാൽ, കുറെ ഭൗതികമായ കാര്യങ്ങളുണ്ടാകും, പക്ഷെ ജീവിതം ഫലവത്താകും. മത്സ്യത്തെ മനുഷ്യനെ പിടിക്കേണ്ടവർ വീണ്ടും മത്സ്യത്തെ പിടിക്കുന്നതിലേക്ക് തരം താഴുമ്പോൾ അവരുടെ പ്രയത്നം വിഫലമായി മാറുകയാണ്. രണ്ടാമത്തെ ചിന്ത എന്താണ്? എവിടെയാണ് ഇവർക്ക് അവരുടെ ജീവിതം ഫലദായകമാകുന്നത്? ക്രിസ്തു വന്നു കഴിയുമ്പോഴാണ്, വലതുവശത്ത് വീശുമ്പോഴാണ്, ആഴത്തിലേക്ക് വീശുമ്പോഴാണ്, ദൈവം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, കുറെ കൂടെ സിൻസിയറായിട്ട് നമ്മുടെ ജീവിതം മാറുമ്പോൾ, കുറെ കൂടെ വിശ്വസ്തയോട് മാറുമ്പോൾ എല്ലാം ഫലദായകമാകും. സങ്കീർത്തനം 37 സങ്കീർത്തനം 3-4 വാക്യങ്ങൾ ഇങ്ങനെയാണ്: ട്രസ്റ്റ് ഇൻ ലോർഡ്, ഡു ഗുഡ്, ലിവ് ഇൻ ദ ലാൻഡ് ആൻഡ് ബി സേഫ്, സീക്ക് ഹാപ്പിനെസ് ഇൻ ദ ലോർഡ്, ദ ലോർഡ് വിൽ ഗിവ് യുവർ ഹാർട്സ് ഡിസയർ. ദൈവം ഉണ്ടാകണം, വിശ്വസ്തരാകണം, സിൻസിയറാകണം, നന്മയുള്ളവരായി മാറണം, ജീവിതം ഫലദായകമാണ്. 3, ഈ വേദഭാഗം വലതുവശത്ത് ഈശാൻ പറയുമ്പോൾ വിരുദ്ധ മേൽക്കൂട്ടം കിട്ടുന്നു. ആ സമയത്ത് യേശുദാൻ ഏറ്റവും സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് പറയുകയാണ്, അത് നമ്മുടെ കർത്താവാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എപ്പോഴും കർത്താവുണ്ടെന്നൊരു ബോധ്യമുണ്ടാകും, അതിനപ്പുറം എൻ്റെ കർത്താവാണ്. അപ്രതീക്ഷിതമായ നിങ്ങളുടെ ജീവിതത്തിൽ വിഷമങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, ദുഃഖങ്ങളുണ്ടാകും, നിരാശകളുണ്ടാകും. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. യോബിന്റെ പുസ്തകം നാം കാണുന്നുണ്ടല്ലോ, എല്ലാം അന്യാധീനപ്പെടുന്ന ഒരു മനുഷ്യൻ പറയുകയാണ്, ദൈവം തന്നു, ദൈവം എടുത്തു, അവന്റെ നാമം മഹത്വപ്പെടട്ടെ. വീണ്ടും അതിന്റെ കച്ചിക്കുറുക്കിയതിന്റെ എസെൻസ് എന്ന് പറയുന്നൊരു വാക്യമുണ്ട്, ജോബ് 13:15, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, എന്റെ നടപ്പ് അവന്റെ മുൻഭാഗം തെളിയിക്കും. അതിനപ്പുറം എന്റെ കർത്താവാണ്. നിങ്ങൾ അനുഭവിക്കുന്ന സഹനങ്ങൾ അതേതൊക്കെയായിക്കൊള്ളട്ടെ, അതിന്റെ മുന്നിൽ കർത്താവുണ്ട്. ദൈവം അറിയാതെ ഒരു സഹനവും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നില്ല. ദൈവം അറിയാതെ ഒരു പ്രയാസവും ലോകത്തിൽ ഉണ്ടാകുന്നില്ല. ഒരു രോഗത്തിന്റെ ഭയത്തിലാണ് നമ്മൾ, എപ്പിഡമിക് ഡിസീസ് പാൻഡമിക്കായി നമ്മൾ ചിന്തിക്കുന്നതിനും നിനയ്ക്കുന്നതിനും വേഗത്തിൽ അത്
പടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളാരും സേഫ് അല്ല. പക്ഷെ എപ്പോഴും ഒരു ചിന്ത വേണം, ദൈവം അറിയാതെ ഒന്നുമില്ലെന്ന്. യോഹന്നാൻ പറയുമ്പോൾ, യേശു തമ്പുരാൻ സ്നേഹിച്ചെന്ന് പറയുമ്പോൾ മറ്റൊരു തരം കൂടുണ്ട്. ഇപ്പോൾ വലനിരയിൽ മീനായി, അതും അതിൻ്റെ പിന്നിൽ എൻ്റെ കർത്താവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല നേട്ടങ്ങളുണ്ടായിട്ടില്ലേ? അഭിവൃദ്ധികളുണ്ടായിട്ടില്ലേ? അനുഗ്രഹങ്ങളുണ്ടായിട്ടില്ലേ? നന്മകളുണ്ടായിട്ടില്ലേ? ചിലപ്പോഴൊക്കെ നമ്മൾ ഒത്തിരി തരംതാണ് ചിന്തിക്കുന്നില്ലേ, എൻ്റെ മിടുക്കാണ്, എൻ്റെ കഴിവാണ്, എൻ്റെ അധ്വാനമാണ്, എൻ്റെ പ്രയത്നമാണ്, എൻ്റെ പ്രവർത്തനങ്ങളാണ്. അല്ല, അതിനപ്പുറം എൻ്റെ കർത്താവാണ്. യോഹന്നാനെ പോലെ പറയാനിടയാകണം, ജീവിതത്തിൽ ലഭിച്ചതെല്ലാം കർത്താവെ നീ തന്നതാണ്. അതിനപ്പുറം എൻ്റെ കർത്താവെന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും ഇടയാക്കണം. വീണ്ടും ഈ ടെക്സ്റ്റ് മുന്നോട്ട് പോകുമ്പോൾ നാം കാണുന്നൊരു കാഴ്ചയുണ്ട്. ഈശ്വരമ്പുരാൻ അവരോട് പറയുകയാണ്, നിങ്ങൾ പിടിച്ച മീന്, ഇപ്പം നിങ്ങൾ പിടിച്ച മീൻ ഇനി കൊണ്ടുവരാൻ. ആ ടെക്സ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, Do you have something fresh? പച്ചയായ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ? അതിനർത്ഥം യേശുനാഥനും ഫ്രോസണും ഈ എക്സ്പയറി കഴിഞ്ഞത് ഇഷ്ടമല്ലെന്ന്, ഫ്രഷ് ആയിട്ടുള്ളത് വേണമെന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ജീവിതം മരവിച്ചു പോവുക, കാലഘട്ടപ്പെട്ടു പോവുക. അതുകൊണ്ട് ബന്ധങ്ങളുടെ ഊഷ്മളതയുണ്ടോ? ദാമ്പത്യ ബന്ധത്തിൽ, സൗഹൃദത്തിൽ, പ്രവർത്തന മണ്ഡലങ്ങളിൽ ആദ്യം നിങ്ങളുടെ ജീവിതത്തിൽ അത് തുടങ്ങിയപ്പോഴ് എന്ത് ഊഷ്മളമായിരുന്നു? കായലിൽ പടയ്ക്കുന്ന മീൻ പോലെ തുടിക്കുന്ന, ത്രസിക്കുന്ന അനുഭവമില്ലായിരുന്നു നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ, സൗഹൃദത്തിൽ, ദേവാലയ ബന്ധങ്ങളിൽ? കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് മരവിച്ച ബന്ധങ്ങളായില്ലേ? കാലഘട്ടപ്പെട്ടതായി മാറിയില്ലേ? ദൈവം ആഗ്രഹിക്കുന്നു തുടിക്കുന്ന അനുഭവം, ത്രസിക്കുന്ന അനുഭവം, കാലം എത്രയായാലും എന്നും തുടിച്ചുകൊണ്ടിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ ആരാധന മരവിച്ചു തുടങ്ങി, ബന്ധങ്ങൾ മരവിച്ചു തുടങ്ങി, ഇടപെടുന്ന മേഖലകളിൽ നമ്മുടെ ചുമതലകൾ മരവിച്ചു തുടങ്ങി. എങ്ങനെയെങ്കിലും ഇങ്ങനെ ചെയ്തു പോവുകയാണ്. അവസാനം, ഏറ്റവും അവസാന ഭാഗത്ത് ഈശ്വരമ്പുരാൻ പറയുന്നൊരു വാക്യമുണ്ട്, അതാണ് ഈ വേദഭാഗത്തിന്റെ ഏറ്റവും മനോഹാരിത ഉറ്റു നിൽക്കുന്നത്. നിങ്ങൾ ഈ ടെക്സ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അവര് വള്ളവും വലയുമൊക്കെ അടുപ്പിച്ച തീരത്തെത്തുന്നു, പിടിച്ച മീനുമായിട്ട് വരുന്നു, പിടിച്ച മീനുമായിട്ട് വരുന്നു. അപ്പോഴൊരു കാഴ്ച, ദാ കടൽ ചുട്ട മീനും അപ്പവുമായിട്ട് ക്രിസ്തു കാത്തിരിക്കുന്നു. യേശുദമ്പുരാൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇപ്പം പിടിച്ച മീൻ നിങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. അത് ചുട്ടല്ല യേശുദമ്പുരാൻ അവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഇവർ പിടിക്കുന്നതിന് മുൻപേ യേശുദമ്പുരാൻ മീൻ പിടിച്ചിരിക്കണം. മീനുമായിട്ട് വരുന്ന സമയത്ത് കടലിൽ ചുട്ട മീനുമായി അപ്പവുമായി യേശുദമ്പുരാൻ കാത്തിരിക്കുന്നു. Come and eat the breakfast എന്ന് പറയുന്നത്, വരിക, പ്രാതൽ കഴിച്ചു വെക്കുക. ഈ കാര്യം പറയുമ്പോൾ നമ്മളൊക്കെ ഓർക്കുന്ന ആരാന്നറിയാവോ? നമ്മുടെ അമ്മമാരെയാണ് ഓർക്കുന്നത്. ക്ഷീണിച്ച് തളർന്ന് വീട്ടിലോട്ട് ഓടി വരുമ്പോൾ എൻ്റെ കുഞ്ഞ് ഇതാ വന്ന് കഴിക്കെന്ന് പറയുന്ന ഒരമ്മയുടെ മുഖം നിങ്ങളുടെ മുൻപിലില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ അമ്മമാർ അവരുടെ സന്തോഷം മാറ്റിവെച്ച് നിങ്ങളെ ചേർത്ത് പിടിച്ച അനുഭവങ്ങളില്ലേ? അതുപോലെ ക്രിസ്തു ഒരമ്മയായിട്ട് മാറുക. ക്ഷീണിച്ച് തളർന്ന ശിഷ്യന്മാർ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല, അവസാനം വലയിൽ നിറയെ മീനും കിട്ടി. അങ്ങനെ ക്ഷീണിച്ച് തളർന്നു വരുമ്പോൾ യേശുദമ്പുരാൻ പറയുകയാണ്, ദാ വന്ന് പ്രാതൽ കഴിച്ചു വെക്കുക. ഒരു ദിവസത്തിന്റെ ഊർജം മുഴുവൻ നൽകുന്നത് ബ്രേക്ക്ഫാസ്റ്റ്. ക്ഷീണിച്ച് തളർന്നവരോട് പറയുക, ദാ നിങ്ങൾക്ക് ഞാൻ പ്രാതൽ ഒരുക്കിയിരിക്കുന്നു. മൂന്ന് തലങ്ങളിൽ ഇത് കാണുന്നു. ഞാൻ സമയം ദീർഘമായതുകൊണ്ട് കൂടുതൽ ഓർമ്മിപ്പിക്കുന്നില്ല. ഒന്ന്, അനുദിന ജീവിതത്തിൽ ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ട്, ദൈവത്തിന്റെ ശബ്ദം, ദാ എന്റെ കുഞ്ഞെ നീ വന്ന് പ്രാതൽ കഴിച്ചു വെക്കുക. ഒന്നും യാദൃച്ഛികമല്ല, എല്ലാ ക്രിസ്തുവിന്റെ പ്രാതൽ എന്ന് തിരിച്ചറിയണം. രണ്ട്, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ അന്നംമുട്ടി നിൽക്കുന്ന നിമിഷങ്ങളുണ്ട്, മുൾമുനയിൽ നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട്, അടുത്ത നിമിഷം അടുത്ത ചുവട്
എങ്ങനെയെന്ന് ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. ഇവിടെ ക്രിസ്തുനാഥൻ എന്ന് പറയുകയാണ്, ദാ വന്ന് പ്രാതം കഴിച്ചു കൊടുക്കാം. പ്രതിസന്ധികളിൽ നിനക്ക് പ്രാതലിരിക്കുന്ന ദൈവം, ഏറ്റവും അവസാനമായിട്ട് വിശുദ്ധ കുർബാന പ്രാതല് റെസ്കറ്റോളജിക്കൽ ഡയമെൻഷൻ കൂടെ തൻ്റെ ശരീരവും രക്തവും ഭജിച്ചു നൽകി ക്രിസ്തുനാഥൻ പറയുകയാണ്, ദാ നിനക്കായി ഞാൻ പ്രാതലൊരുക്കിയിരിക്കുന്നു. നിത്യജീവന്റെ പങ്കുകാരാക്കുന്ന ജീവബലിയെ ഓർമ്മപ്പെടുത്തുന്നതായത് എൻ്റെ വാക്കുകൾ ഞാൻ ക്ഷണിക്കുകയാണ്. ഉദിതനായ ക്രിസ്തു മൂന്നാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരുടെ ജീവിതം 180 ഡിഗ്രി തിരിഞ്ഞുപോയി. 180 ഡിഗ്രി. ഉദിതൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടട്ടെ, വഴിമാറിപ്പോയ ജീവിതങ്ങളെ തിരിച്ചു കൊണ്ടുവരുവാൻ, യഥാസ്ഥാനപ്പെടുവാൻ ഈ ചിന്തകളുടെ ആകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് നിർത്തുന്നു. ദൈവാനുഗ്രഹിക്കുന്നു. Thank you.
നിങ്ങൾക്ക് പാപപരിഹാരം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ ഭർത്താവ് ഞങ്ങളുടെ ദൈവമായി തിരുമുൻപാകളും പ്രസന്നതയ്ക്കും വേണ്ടി അനുഭവിച്ചിരിക്കുന്ന ഇതിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായി വലത് നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ വിശുദ്ധരഹസ്യങ്ങൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും പരിശ്രമിച്ചവരെ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായുള്ളവരുടെ മേലും ഉണ്ടായിരിക്കണമേ. ദൈവത്തിൻ്റെ കരുണ രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ശിതിപാലകനിമി
23-ാം സങ്കീർത്തനം. പ്രിയരായസോ യഹോവേ കിടനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. അത്യാഭിപ്രായങ്ങളിൽ അവനെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമത്തിൽ നീതിപാതകളിൽ നടത്തുന്നു. കൂരുകൾ താഴ്ന്നിക്കൂടാന്നാലും ഞാൻ ഒട്ടും ഭയപ്പെടുകയില്ല. എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വഴി പോലെ ആശ്വസിച്ചു. എന്റെ ശത്രുക്കൾ കാണുന്നത് എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയിൽ എണ്ണമുണ്ട് അഭിഷേകം ചെയ്യുന്നു. പ്രധാനഭാഗം നിറഞ്ഞു കവിയുന്നു, നന്മയും കരുണയും എന്റെ ആവിഷ്കാരമൊക്കെയും എന്നെ പിന്തുടരും. എന്നെ ഹോവിയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും, കഷ്ടമായ ഓടിക്കണമേ.
വന്ദേകം പരിചയപ്പെടുത്തുകയും വെൽക്കം ചെയ്യുകയും
നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. സമയത്ത് അച്ഛൻ മാവേലിക്കര ഭദ്രാസനത്തിലെ ഒരു വൈദികനാണ്. മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ മുൻ ഭദ്രാസന സെക്രട്ടറി ആയിരുന്നു അച്ഛൻ. അച്ഛൻ കാർത്തികപ്പള്ളി സ്വദേശിയാണ്. ഒന്ന് രണ്ട് മാസമായിട്ട് അച്ഛൻ അമേരിക്കയിൽ സന്ദർശനം നടത്തുന്നു. നമുക്ക് ഈ വർഷം വലിയ നോമ്പിലെ ധ്യാനമെടുക്കുവാൻ അച്ഛൻ സമ്മതിച്ചിരുന്നതാണ്. സാഹചര്യങ്ങളൊക്കെയും ബുദ്ധിമുട്ടായതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ അദ്ദേഹം ഇവിടെ വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കാനൊക്കെ ഉള്ളൊരവസരമുണ്ടായി എന്നുള്ളതിൽ സന്തോഷിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട അച്ഛനോടുള്ള ഇടവകയുടെ നാമത്തിലുള്ള നന്ദി, സ്നേഹം, പ്രാർത്ഥന ഈ സമയത്ത് അച്ഛനെ അറിയിക്കുന്നു. ഇന്നത്തെ ആരാധനയിൽ പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവാലയത്തിൽ വന്ന് സംബന്ധിച്ചവരും ഭവനങ്ങളിലിരുന്നുകൊണ്ട് ഈ ലൈവ് സ്ട്രീമിൽ പങ്കെടുത്ത് ആരാധനയിൽ ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിച്ച എല്ലാവരെയും ദൈവത്തിൻ്റെ അദൃശ്യമായ കൃക്കരം കൊണ്ട് വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ രോഗങ്ങൾക്ക് സൗഖ്യവും നിങ്ങളുടെ വേദനകൾക്ക് ശമനവും നിങ്ങളുടെ സങ്കടങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ നിങ്ങൾക്ക് സമീപസ്ഥരുമായി നിങ്ങളെ പരിപാലിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബങ്ങൾക്ക് സമാധാനം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ദൈവികമാകുന്ന വഴി, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ നല്ല ആവശ്യങ്ങളും ദൈവത്തിൻ്റെ നിറവേറ്റിരുവാക്കൊണ്ടേ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ലോകം നേരിടുന്ന ഈ വലിയ പ്രതിസന്ധിയിൽ, ഈ കോവിഡ് 19 പാൻഡമിക്, അതിൻ്റെ വ്യാപനം പല സ്ഥലങ്ങളിലും വളരെയേറെ വലുതായിട്ടുണ്ട്. അതിൻ്റെ ഭീതിയിലും അതിൻ്റെ വലിയ ആകുലതയുടെ നിഴലിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. നമ്മളൊക്കെയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ദേവാലയത്തിൽ വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെയൊക്കെ മനസ്സിൽ ആശങ്കകൾ വല്ലാതെ ഉണ്ട് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. പക്ഷേ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ശരണം വെച്ചുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിക്കുകയും ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ദൈവനമ്പുരാൻ ആവശ്യമായ സംരക്ഷണവും സമാധാനവും സഹായവും നൽകും എന്നുള്ളതിന് യാതൊരു സംശയവും ആവശ്യമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ നമുക്ക് അയിരിപ്പാട്ട കണ്ണിവിടെയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇടവകളിലെ എല്ലാ ആവശ്യങ്ങളും ദൈവനമ്പുരാൻ അനുദിനം നടത്തിത്തരുന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഇതിൻ്റെ ലൈവ് സ്ട്രീം ഫേസ്ബുക്കിലൂടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച പ്രിയപ്പെട്ട നമ്മുടെ ബോബി, നമ്മുടെ ഇടവക സെക്രട്ടറി മനോജ്, എല്ലാവരോടുമുള്ള സന്തോഷം അറിയിക്കുന്നു. അത്ഭുതകാല ശുശ്രൂഷിച്ച കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം പറയുവാനായിട്ടുള്ളത്, നമ്മുടെ എല്ലാ ഭവനങ്ങളിലും ഒരു ഈസ്റ്റർ മെസ്സേജ് ഒരു ലെറ്ററായിട്ട് ബൈ മെയിൽ അയച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ ഭവനങ്ങളിലും അത് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനോടകം പലരും അതിന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്, റിപ്ലൈ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം അതിനകത്ത് നമ്മൾ ഒരു സെൽഫ് അഡ്രസ്ഡ് സെൽഫ് പോസ്റ്റേജ് പെയ്ഡ് ഒരു എൻവലപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പള്ളിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള സംഭാവനകളും സബ്സ്ക്രിപ്ഷനും മറ്റും കൊടുക്കുവാനൊക്കെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അതിനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് അത് വെച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും അപ്രകാരം അതിനോട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കണം, വേണ്ട രീതിയിൽ ചെയ്യണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. ഇതിനോട് കുറേ ആളുകൾ അത് അയച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരും അക്കാര്യത്തിൽ സഹകരിക്കണമേ എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇടവക ട്രഷറർ മിസ്റ്റർ കെ സി വർഗീസിൻ്റെ മൂത്ത മകൾ ബോബിയുടെ അമ്മായും അമ്മയപ്പൻ ഫാദറിലോ കഴിഞ്ഞ ആഴ്ചയിൽ ന്യൂയോർക്കിൽ ദിവസത്തിലേക്ക് വിളിക്കപ്പെട്ടു. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതായത് ബോബിയുടെ മദറിൻലോയും ദിവസത്തിലേക്ക് വിളിക്കപ്പെട്ടു എന്നുള്ള സങ്കടകരമായ ഒരു കാര്യം കൂടി നമ്മളെ അറിയിക്കുന്നു. ഇടവകയുടെ എല്ലാവിധമായ പ്രാർത്ഥനയും അനുശോചനവും ആ കുടുംബത്തെ അറിയിക്കുന്നു. പരേതാത്മാവിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ സെക്രട്ടറി മനോജ്.
the garden subsided. Thank you, Acharya. Good morning. ഏതായാലും ചെറിയ കുറേ അനൗൺസ്മെൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ജസ്റ്റ് വാണ്ട് ടു താങ്ക് യു അച്ഛൻ അച്ഛൻ മാവരിക്ക് വന്നു ഇന്ന് ഇവിടെ കുർബാന നടത്തിയെത്തുന്ന അച്ഛനോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. സെക്കൻഡ്, ഐ നോ വി ആർ ഗോയിങ് ത്രൂ എ വെരി ടഫ് ടൈം, സോ പ്ലീസ് ഇഫ് യു ഗൈസ് നീഡ് എനി ഹെൽപ്പ് please feel to contact me or any managing committee members. Njana ee samayathum phone answer cheyyum. If you need any kind of help, please text me or WhatsApp me or email me. I'm here to help. So anybody, elders, especially elders, if you need any help, just reach out to me. I'm here to help. Okay, endavatha karyam, I want to congratulate Sherwin Abraham, who got the TTC certification. Namma pallinne oru vyaktiyana adeha utri prayathichu adeyathinodulla nanni kalpaadu arikkunnu. I got some announcement from Sunderscope. During the tough time, considering the safety of the kids, the regular Sunderscope class will not be in section for this academic year. Sunderscope classes will be on virtual through like Zoom, Google Hangout and WebEx. Last Sunday all grades level classes were able to meet virtually successfully. It is done after Qurbana, so Qurbana kaiyittayirikkum adu nadakkunnathu. And the time and dedicated on this, so I will be reading out the times. Also the times is pre-K 3 p.m. kindergarten 1 p.m. first grade 3 p.m. second grade 1:30 p.m. third grade 1 p.m. fourth grade 12:30 p.m. fifth grade 1 p.m. sixth grade 1 p.m. seventh grade 12 p.m. eighth grade 2 p.m. ninth grade 12 p.m. tenth grade 1:30 p.m. 11th grade 12 p.m. and 12th grade at 12 p.m. Also, the TTC exam scheduled for June 7th is being postponed and will now be held on September 20 Sunday. Teachers who are interested, please give their names. The registration process for the TTC exam will be on July 2020. So, I need to get the information, Liji. If you can email to Liji, that would be great. 12th grade diploma exam will be conducted on June 7th. Please reach out to your 12th grade teacher or Liji. More details and direction on how to complete the answer paper will be given along with the take-home question paper that will be sent in May. ഇത്രയാണ് സന്ത സ്കൂളിൻ്റെ അനൗൺസ്മെൻറ്റ്സ്. ഇന്നലെ ഞാൻ ഐ തിങ്ക് ദ ഒ സി വൈ ഹാഡ് എ മീറ്റിംഗ് ത്രൂ ഐ തിങ്ക് ത്രൂ വ സൂം ബട്ട് ഐ സീൻ എ ബഞ്ച് ഓഫ് പീപ്പിൾ ഗോട്ട് ഇൻ ഓൾമോസ്റ്റ് ലൈക്ക് 15 or 16. സോ വി ഹാവ് മോർ പീപ്പിൾ, സോ പ്ലീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മൾ ആ സമയം എടുത്ത് അതിനേക്ക് മുന്നോട്ട് കയറി വരണമെന്ന് അപേക്ഷിക്കുകയാണ്. വേറെ ഒന്നുമില്ല, എവറിത്തിങ് ഈസ് ഗോയിങ് ഗുഡ്, എല്ലാവരും നല്ലതായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ ഐ ജസ്റ്റ് വോണ്ട് ടു താങ്ക് ഗോഡ് ഫോർ കീപ്പിംഗ് അസ് സേഫ് ആൻഡ് ഹെൽത്തി. സോ ലൈക്ക് ഐ സെഡ് ഏർലി, ഇഫ് യു ഗൈസ് നീഡ് എനി ഹെൽപ്പ് പ്ലീസ് റീച്ച് ഔട്ട് ടു മീ ത്രൂ ഇമെയിൽ, വാട്സ്ആപ്പ് ഓർ ടെക്സ്റ്റ് മെസ്സേജസ്. ഐ വിൽ കോൾ യു ബാക്ക് ഓർ റീച്ച് ഔട്ട് ഫോർ എനി കൈൻഡ് ഓഫ് ഹെൽപ്പ്. ഓക്കെ, താങ്ക് യു. One more thing, yesterday there was a virtual meeting for the OCYM through WebEx, and there was about 20 families attended and participated in the OCYM meeting. It was a very good time for all the families who attended, and we will continue every month, once in a month. The schedule will be announced later.
And also there was a committee meeting for the MGSCS yesterday by noon. And they have decided to conduct a weekly prayer every week, Friday evening, 6:30 through Zoom. Adam ഇന്നലെ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും കുഞ്ഞുങ്ങൾ അറ്റ്ലീസ്റ്റ് മേക്ക് ഷുവർ യുവർ കിഡ്സ് അറ്റൻഡഡ് ദ പ്രെയർ പ്രെയർ ത്രൂ ദ വെർച്വൽ സൂ ഓർ വാട്ട് എവർ എൽസ് സോ പ്ലീസ് മേക്ക് ഷുവർ യുവർ കിഡ്സ് അറ്റൻഡ് ദ പ്രെയർ. അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലെല്ലാം മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരിക്കുന്ന ഒരു സമയമാണിത്. നമുക്കത് എങ്ങനെ പ്രയോജനപ്പെടുത്താം, അത് പോസിറ്റീവായിട്ട് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രാർത്ഥനയുടെ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഒരു ദിവസം രണ്ടു നേരമെങ്കിലും പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ മുടക്കരുത്. കഴിയുന്നില്ലെങ്കിൽ ഒരു നേരമെങ്കിലും നിശ്ചയമായിട്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം ഇരുന്ന് പാടുകയും വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അതിന് നിങ്ങൾ അല്പസമയം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിയുമെങ്കിൽ അരമണിക്കൂർ അതിനുവേണ്ടി നിങ്ങൾ മാറ്റിവെക്കണമേ എന്ന സ്നേഹത്തോടെ അർപ്പിക്കുകയാണ്. ലോകം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കിതേതുമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ നിഷ്ക്രിയരായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇതിൽ ഒന്നും ചെയ്യുവാനില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കുവാൻ സാധിക്കും, തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് പ്രയോജനമുണ്ടാകും എന്നുള്ളത് ഓർത്തുകൊണ്ട് എല്ലാവരും ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം പ്രാർത്ഥന അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ മർത്തമണി സമാജത്തിൻ്റെ ഒരു മീറ്റിംഗ് ഇന്ന് ഉള്ളതായിട്ട് ഞാൻ കേട്ടു. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് പറയാൻ സാധിക്കുന്നില്ല. ഇന്ന് ഉണ്ടെങ്കിൽ അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ എല്ലാ വാങ്ങിപ്പോരെയും ഓർത്തുകൊണ്ടുള്ള പ്രാർത്ഥന നടത്തുന്നു. അവരങ്ങളിൽ തന്നെ നിങ്ങൾ സംബന്ധിക്കുന്നവർ പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ വാക്കുകളെ ഓർത്ത് സംബന്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കട്ടെ. അതുപോലെ തന്നെ പല ആളുകളും ഈ വിശുദ്ധ കുർബാന ലോകകുമാരുടെ പേരുകൾ ധാരാളം ഇവിടെ ഇമെയിലിലൂടെ അയച്ചിരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്ക് തുടർന്നും ചെയ്യാവുന്നതാണ്. ലഭിക്കുന്ന പേരുകളെല്ലാം നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ ഓർക്കുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പോലെ പ്രോവൽ എന്റെ ശരീരം പക്ഷി ചെങ്കം ചെയ്യുമോ അതാളത്തിൽ പോകാനായിട്ട അനുഗ്രഹം തന്നിരിക്കുന്നവനെ ദിവസത്തിൽ ആശ്രയിക്കപ്പെടുത്തണമേപ്പെട്ടവരാണ് അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ വിശുദ്ധ കുർബാനയിലും വാങ്ങിപ്പോരുടെ ധൂപാർപ്പണത്തിലും നിങ്ങളോടൊപ്പം സംബന്ധിച്ച് നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കട്ടെ. ശുദ്ധാത്മാവാദയിലൂടെ കുറ്റവും കുറവുള്ളതുമായ നിങ്ങളുടെ പ്രാർത്ഥനകൾ പ്രത്യസ്വർഗീയമായ സിംഹാസനത്തിൽ
കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായി തീരുമാറണമേ. അവ പ്രഭുവേക്കാദീശ്വസ്വ പ്രഭുകുലസിമാലോന്മേ. ആമേൻ.